സിനിമ സംവിധാനം മനുഷ്യ പൃഥ്വിരാജ് അല്ല ഹീറോ അല്ലേ ഇനി അടുത്തൊരു സംവിധാന സംരംഭം ബാബോട്ടിൽ നിന്ന് ഒരു എഴുത്തോ ഞാൻ അങ്ങനെയുള്ള പരിപാടിയിലായിരുന്നു ഞാൻ ഈ ഒരു അഞ്ചാറ് മാസമായിട്ട് ഒരു പടം ഡയറക്ട് ചെയ്യാൻ പോയത് പോയിട്ടാണല്ലോ മറ്റേ തീ പിടിച്ചത് കെട്ടറത്തിന് ദുബായിൽ ഫസ്റ്റ് പിടിച്ചിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു ജീവനം കൊണ്ട് അല്ല അതെന്തായിരുന്നു എന്റെ സംഭവം ചേട്ടാ സംവിധാനം കൂടെ ഭയങ്കര ചെയ്യണമെന്ന കൂടെ ആഗ്രഹം മൂത്തിട്ട് ഞാനൊരു പടം സ്കോച്ച് വിസ്കീന്നൊക്കെ പടത്തിന് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഫാമിലി പക്ക ഫാമിലി പക്ക ഫാമിലി എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നാലഞ്ച് ഡാൻസും ഇടിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു അഞ്ചെട്ട് ദിവസമൊക്കെ ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർട്ടി ഫസ്റ്റിന് ബുർജ് ഖലീഫയിലെ മറ്റേ ഫയർ വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു സീൻ എടുക്കണം അതിനു വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈ പറയുന്ന ഈ കത്ത് പിടിച്ച അഡ്രസ്സ് ഹോട്ടലുണ്ട് ആ അഡ്രസ്സ് ഹോട്ടലിലെ പതിനാലാം നിലയിൽ ഞങ്ങൾ ക്യാമറയൊക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് അതിന് മുമ്പുള്ള റിഹേഴ്സലെല്ലാം കഴിഞ്ഞു അപ്പോൾ ഒരു പത്തര മണിയാക്കി കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി മോള് വരെ പോയിട്ട് വരാൻ നിൽക്കുന്നത് നമ്മളെ ന്യൂ ഇയർ വരാല്ലേ കാരണം ഞാൻ നേരെ അമ്പത്തി ഒമ്പതാമത്തെ നിലയിലേക്ക് പോകുന്നു ഇവിടെ താഴെ അവർ വന്നിട്ട് അവിടെ നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിനിടയ്ക്ക് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഫോൺ ചെയ്യുന്നുണ്ട് കത്ത് പിടിച്ചു ഓടിക്കോളാൻ പറഞ്ഞിട്ട് ഞാനീ ഫോൺ സൈലൻസിലാണ് ആത്മാർത്ഥ കൂടിയിട്ടേ ഡയറക്ഷൻ കാരണം അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ലല്ലോ അങ്ങനെ ഇരുന്ന് കുറഞ്ഞ് കഴിയുമ്പോഴേക്കും പുറത്ത് നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ഫയർ വർക്ക് അടക്കാല്ലേ അപ്പം അതിനടയ്ക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഫോണല്ലേ ഫോൺ വന്നു തീ കത്തി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവൻ ഇടവടിച്ചോണ്ടിരിക്കുക അപ്പം എവിടെ കത്തു ഞാൻ പറയാം വല്ല വേറെ വല്ല ബിൽഡിങ്ങിൽ അങ്ങനെ ഇരിക്കും നീ മിണ്ടായിരുന്നത് അത് ഒഴിച്ചാൽ സാധനം ഒഴിക്ക് വേണം പോകാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ നിന്നൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുമ്പോഴേക്കും നമ്മളെ പറഞ്ഞു അതേ ബാബു കത്തി ഇരുപത്തിയേഴ് വരെ എത്തി വേ ജീവണി രക്ഷപ്പെട്ടു വന്നു എന്താ ചേട്ടാ ഞാൻ നേരെ ബാധലിൽ തുറന്നു പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുമ്പോൾ വെള്ളമൊക്കെ വന്നിട്ടിങ്ങനെ ഓ അങ്ങനെന്താണ് സൗണ്ട് ഉണ്ട് വെള്ളം വരുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണം ചത്തുപോയാലൊരു അഡ്രസ്സ് വേണമല്ലോ ഓടി വന്ന് എടുത്ത് പോക്കറ്റിൽ കുത്തി കയറിയിട്ട് ഞാൻ ഓടണം അപ്പോൾ ഈ എമർജൻസി എക്സിറ്റ് നമ്മളൊക്കെ പണ്ട് ഹോട്ടലിൽ കയറുമ്പോളെ ഒരാളിങ്ങനെ ഓടാൻ നിൽക്കേണ്ടാവും ഈ സാധനം നമ്മൾ ശ്രദ്ധിച്ച് വെക്കണോട്ടാ അപ്പോൾ ഈ ഭയങ്കര ആവശ്യമാണത് എമർജൻസി എക്സിറ്റ് കാണാനില്ല ഫയർ എക്സിറ്റ് കാണാനില്ല ഞാനിങ്ങനെ എല്ലാ ഡോറിലും പിടിച്ച് വലിക്കണം അപ്പം എല്ലാ ഡോറും ഒരേപോലെയാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ഡോറ് പിടിച്ചും കിട്ടിക്കപ്പം സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഈ കൂടെ ഓടി 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 താഴെ വന്നപ്പോൾ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചെറു പിള്ളേർ ഇട്ടിട്ട് അമ്മമാർ ഓടിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഐഫോൺ സിക്സും സെവനും ഒക്കെ അവിടെ കിടക്കണം ഐപാഡ് കിടക്കണ് എല്ലാം മത്സരത്തിട്ട് ഓടിയേക്കാണ് അതിനിടയ്ക്ക് ബാത്റൂമിൽ നിന്ന് ഒരു അതേ വേഷത്തിൽ ഓടുന്നുണ്ട് അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പണ്ട് ഇംഗ്ലീഷ് കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഒരു ഇങ്ങനെ പതുക്കെ വടി പിടിച്ചു അപ്പോൾ എനിക്ക് ഇയാളൊന്നും ഓവർടേക്ക് ചെയ്തു പോകാൻ പറ്റണില്ല അപ്പോൾ ഇതാണെങ്കിൽ ഓ എന്ന് സംഭവം അപ്പോൾ വല്യപ്പന ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ടിരിക്കുകയാണ് വലിയപ്പൻ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞു ഞാൻ പുള്ളിനെ താങ്ങിയെടുത്തിട്ട് ഒരു നഞ്ച് സ്റ്റെപ്പ് എനിക്കേ പറ്റണല്ലോ പിന്നെ ഈ വല്ല്യപ്പനെ കൊണ്ട് പോകാൻ പറ്റുമോ ഒരു അഞ്ച് സ്റ്റെപ്പ് ഞാനൊന്ന് നല്ല മനുഷ്യനാവാൻ തീരുമാനിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെ ചാരി വെച്ചു ഞാൻ വീണ്ടും ഓടി വീണ്ടും ഓടി വീണ്ടും ഓടി ഞാൻ ഇത്രയും നേരം ഓടി ഞാൻ നോക്കിയപ്പോൾ താഴെ നിന്ന് നോക്കിയപ്പോൾ അമ്പത്തി ഏഴാമത്തെ നിലയിൽ നിന്ന് ഞാൻ ഓടിയിട്ട് എങ്ങയുടെ നാൽപ്പത്തഞ്ചാമത്തെ നിലയായിട്ടുള്ളൂ അങ്ങനെ ഈ ഓട്ടം കംപ്ലീറ്റ് വന്നൊരു സ്ഥലത്തുനിന്ന് സ്റ്റക്കായി ഒരു ഒരു എനിക്കൊന്നും ഒരു മുപ്പത്തഞ്ചാമത്തെ നിലയിൽ വന്നപ്പോഴേക്കും ഫുൾ സ്റ്റക്കായി കാരണം അവിടം വരെ തീയത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷയില്ല അവിടെ എല്ലാവരും ഒരു സെക്കൻഡ് നേരം ഇതുപോലെ മോത്തേക്ക് നോക്കിയ നോട്ടം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാരണം മരണം മുമ്പിലായി കാരണം താഴെ കത്തിക്കൊണ്ടിരിക്കുക റഷ്യ അവിടെ മാർഗ്ഗമില്ല ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ ദൈവദൂതരെ പോലെ മറ്റൊരു ഭാഗം പൊളിച്ചിട്ട് അവിടെ ഈ മതലല്ലോ എല്ലാം ഹാർഡ്ബോർഡ് കൊണ്ടാണുള്ള പണിയാ അത് പൊളിച്ചിട്ട് ഈ ഫയർ വർക്കിന്റെ ഈ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങൾ അതിൽ കൂടെ രക്ഷപ്പെടുത്തി വേറെ താഴെ കൊണ്ടുപോയി അങ്ങനെയാണ് രക്ഷപ്പെട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കിയത് പക്ഷേ ഇപ്പോഴും അന്ന് ആ നിന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ ഞങ്ങൾ പിന്നെ ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പോലെയൊക്കെ ഈ ഹോട്ടലിൽ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങളവരുടെ അഡ്രസ്സും ഒക്കെ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് സ്കോട്ട്ലൻഡിലും ന്യൂയോർക്കിലും ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട് പോലെ കണ്ടോ കണ്ടോ രക്ഷിക്കാൻ ശ്രമിച്ച അല്ല ും ചത്തില്ല അതുകൊണ്ട് അപ്പാപ്പണ്ടാവും ചേട്ടാ ഇതൊന്നും ഒരിക്കലും പറ്റില്ല ഞാൻ എന്റെ ആ സമയത്തൊരു സമയത്തൊരിതുകൊണ്ട് ഞാനൊന്ന് നോക്കി ട്രൈ ചെയ്തു നടക്കില്ല ഒന്നാമത് നമ്മൾ കാല് തന്നെ പറച്ചിട്ടാ പോണേ ഞാനൊന്ന് രക്ഷിക്കാൻ പറ്റുമോന്ന് നോക്കിയതാ പക്ഷെ സ്കോച്ച് വിസ്കി പിന്നെ പ്രൊഡ്യൂസർ പറഞ്ഞു ഇനി അത് വേണ്ട കാരണം തുടക്കം തന്നെ ശരിയല്ല